നമസ്കാരം മുൻ മിസ് കേരള ആൻസി കബീറും റണ്ണറപ്പ് അഞ്ജന ഷാജനുമടക്കം മൂന്ന് പേരുടെ മരണത്തിനിടയായ സംഭവത്തിൽ ഡി ജെ പാർട്ടി നടന്ന നമ്പർ പതിനെട്ട് ഹോട്ടലിൻ്റെ ഉടമ റോയി വയലാട്ടലിനെ ഇന്ന് പോലീസ് വീണ്ടും ചോദ്യം ചെയ്തു റോയ് ഇന്നലെ ചോദ്യം ചെയ്യലിൽ ഹാജരാക്കിയത് യഥാർത്ഥ ഹാർഡ് ഡിസ്ക് അല്ലെന്നാണ് പോലീസ് അറിയിക്കുന്നത് കഴിഞ്ഞ ദിവസം നൽകിയ ഹാർഡ് ഡിസ്കിൽ പാർട്ടി നടന്ന ഹാളിലെ ദൃശ്യങ്ങളില്ല പാർട്ടി ദൃശ്യങ്ങളടങ്ങിയ ഹാർഡ് ഡിസ്ക് റോയ് നശിപ്പിച്ചിരിക്കാമെന്നാണ് പോലീസ് കരുതുന്നത് ഇത് തെളിഞ്ഞാൽ തെളിവ് നശിപ്പിച്ചതിനെ കേസെടുക്കാൻ പോലീസ് ആലോചിക്കുന്നുണ്ട് ഹോട്ടലിൽ വൈകി മദ്യം വിളമ്പിയിരുന്നു ഇതിന്റെ തെളിവ് കിട്ടിയാൽ എക്സൈസ് നടപടിയുണ്ടാകുമെന്ന് പേടിച്ചാണ് ഹാർഡ് ഡിസ്ക് മാറ്റിയതെന്നാണ് റോയ് ഇന്നലെ പോലീസിന് മൊഴി നൽകിയത് മൊത്തം മൂന്ന് ഹാർഡ് ഡിസ്കിലാണ് ദൃശ്യങ്ങൾ എന്നാണ് പോലീസ് അനുമാനിക്കുന്നത് എന്നാൽ രണ്ട് ഹാർഡ് ഡിസ്ക് ആണെന്നും ഇവ ഉടമ തന്നെ നശിപ്പിച്ചെന്നും ഹോട്ടൽ ജീവനക്കാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് രാത്രി നമ്പർ പതിനെട്ട് ഹോട്ടലിലെ പാർട്ടി കഴിഞ്ഞ് മോഡലുകൾ മടങ്ങവെയാണ് നവംബർ ഒന്നിന് പുലർച്ചെ അപകടമുണ്ടായത് അന്ന് രാത്രി ഇവരുടെ കാറിനെ പിന്തുടർന്ന ഓഡി കാറിലുണ്ടായിരുന്ന സൈജുവിനെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു മദ്യപിച്ച് വാഹനം വാഹനമോടിക്കരുതെന്ന് പറയാനാണ് പിറകെ പോയതെന്നാണ് സൈജു നൽകിയ മൊഴി എന്നാൽ ഇത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല അതേസമയം പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഇന്നലെ രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലെത്തി ക്യാമ്പ് ചെയ്ത് കേസന്വേഷണത്തിൽ ഇടപെട്ടതായി വിവരമുണ്ട് ഈ ഉദ്യോഗസ്ഥൻ റോയി വയലാട്ടിനെ ചോദ്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുമായി പലവട്ടം കൂടിക്കാഴ്ച നടത്തി കേസ് അട്ടിമറിക്കലിന്റെ ഭാഗമാണോ സംഭവത്തിലെ രാഷ്ട്രീയ പ്രാധാന്യമാണോ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിന് പിന്നിലെന്ന് വ്യക്തമായിട്ടില്ല ഹാർഡ് ഡിസ്കിലെ ദൃശ്യങ്ങൾ ഈ ഉദ്യോഗസ്ഥൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി കണ്ടതായും അറിയുന്നു തത്വമൈ ന്യൂസ്